പേരുടെ ജീവനെടുത്ത ചൈനീസ് വിമാനാപകടം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്ത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് വിമാനാപകടം ബോധപൂർവമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചൈനയിലെ പടിഞ്ഞാർ മേഖലയായ കുൺമിങ്ങിൽ നിന്ന് ഗുവാങ് സോയിലേക്ക് പുറപ്പെട്ട എം യു ഫൈവ് സെവൻ ത്രീ ഫൈവ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പ്രാഥമിക അന്വേഷണത്തിൽ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ വിമാനത്തിനുള്ളിലെ ക്രൂവിന്റെ പ്രവർത്തനങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിമാനത്തിലെ കോക്പെറ്റിലുള്ള നിയന്ത്രണങ്ങൾ ആഴത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പതനത്തിലേക്കോ നയിച്ചേക്കാം എന്നാണ് ബ്ലാക്ക് ബോക്സിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഈ വീഴ്ചയിൽ ആകാശത്ത് വച്ച വിമാനം രണ്ട് കഷ്ണങ്ങളായി തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥർ പറയുന്നു വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ കോക്പെറ്റിൽ അതിക്രമിച്ചു കയറി മനപൂർവ്വം തകരാർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടായെന്നും അധികൃതർ പറയുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതിനാൽ തള്ളിക്കളയാനാകില്ലെന്നും അമേരിക്കയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വർഷത്തിനിടെ ചൈനയിലുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമായിരുന്നു മാർച്ചിൽ നടന്നത് ചൈനയിലെ ഗുവാങ്സി പ്രവിശ്യയിലെ വുഷു നഗരത്തിനടുത്തുള്ള മലമുകളിലാണ് വിമാനം തകർന്ന് തരിപ്പണമായത് മൂന്ന് അഞ്ചിന് ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനവുമായുള്ള ബന്ധം രണ്ട് ഇരുപത്തിരണ്ടോടെ നഷ്ടപ്പെട്ടിരുന്നു പിന്നാലെയാണ് അപകടമുണ്ടായത് മലമുകളിലേക്ക് വിമാനം കൂപ്പുകുത്തി വീഴുകയായിരുന്നു ഒൻപത് ജീവനക്കാരും നൂറ്റി ഇരുപത്തിമൂന്ന് യാത്രക്കാരുമാണ് അന്ന് വിമാനത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി